Newsroom Evening Updates presented by Azim Technologies, Goodwill Cargo, Airport Road, Doha, Qatar. City Exchange, Doha, Qatar. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. ന്യൂസ് റൂം വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2022 ജനുവരി 12 ബുധനാഴ്ച. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. തിരുവനന്തപുരത്ത് CPM പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിരയാണ് ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രവാസികൾ ഏറ്റവുമധികം ചർച്ച ചെയ്ത വിഷയം. CPMനെ പോലുള്ള ഒരു കേഡർ പാർട്ടി 500-5000 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതേസമയം എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ച് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ലോക മലയാളികളുടെ കൺമുന്നിൽ ഇത്തരം പൊറാട്ടു നാടകങ്ങൾ കാണിക്കുന്നത് പ്രവാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജാവിനും കൊട്ടാരം വിദൂഷകന്മാർക്കും ഒരു നിയമവും അരികുവൽക്കരിക്കപ്പെട്ട മറുനാടൻ പ്രജകൾക്ക് മറ്റൊരു നിയമവുമെന്ന അപ്രഖ്യാപിത തിട്ടൂരമാണ് സംസ്ഥാന സർക്കാരും ഭരണത്തെ താങ്ങി നിർത്തുന്ന ഇടതുപക്ഷവും ഇതുവഴി നടപ്പിലാക്കുന്നത്. പ്രവാസികളെ വിമാനം കയറി വരുന്ന കോവിഡ് വൈറസുകളായി കാണുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരം നിലപാടുകൾ പ്രതിഷേധാർഹമാണ്, എതിർക്കപ്പെടേണ്ടതുമാണ്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അക്കങ്ങൾ നിരത്തി മധുരം പുരട്ടി നല്ല വാക്കുകൾ വിളമ്പുന്ന ഭരണാധികാരികൾ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രവാസികളോടുള്ള ഈ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണം. 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നടത്തി വിമാനത്താവളത്തിൽ ഓടിയെത്താൻ ശ്രമിക്കുന്ന പ്രവാസികളുടെ ദുരിതങ്ങൾ നിങ്ങൾക്ക് ആവർത്തന വിരസതയുണ്ടാക്കും. അതേസമയം കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി വിമാന ടിക്കറ്റ് എടുക്കുകയും കോവിഡ് പരിശോധനാ ഫലത്തിനായി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന പ്രവാസി സമൂഹത്തിന് ഇത് ജീവൽ പ്രശ്നമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ എല്ലാ പ്രധാന വാർത്തകളും പരിശോധിക്കാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. ഖത്തറിൽ ഈയിടെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട 7 പേരും വാക്സിനേഷൻ സ്വീകരിക്കാത്തവരാണെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചരോഗ വിഭാഗം മേധാവിയും നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽകാൽ അറിയിച്ചു. കോവിഡ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാലും രോഗലക്ഷണങ്ങൾ ഗുരുതരമാകുന്നത് തടയാൻ വാക്സിന് കഴിയുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർക്ക് കോവിഡ് വരാതിരിക്കാൻ 75% സാധ്യതയാണുള്ളത്. അസുഖം വന്നാലും അത് ഗുരുതരമാവാതിരിക്കാൻ 90% സാധ്യതയുണ്ടെന്നും ഡോക്ടർ അൽകാൽ കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ 3ാം തരംഗം ശക്തി ആർജിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ ഡോസുകൾ കൃത്യമായ സമയത്ത് സ്വീകരിക്കണമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ സ്വകാര്യ ക്ലിനിക്കുകളിൽ നിന്നും കോവിഡ് പരിശോധന നടത്തുന്നവരുടെ പരിശോധനാ ഫലം എഹിത്രാസ് ആപ്പിൽ ലഭ്യമാകുന്നില്ലെന്ന് വ്യാപക പരാതി. പരിശോധന നടത്തിയ വിവരവും ആപ്പിൽ കാണിക്കുന്നില്ലെന്ന് നിരവധി പേർ പരാതിപ്പെട്ടു. അതേസമയം PHCC വഴി ചെയ്യുന്ന പരിശോധനകളുടെ ഫലം ഉടനടി ലഭ്യമാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ജനുവരി 10 പരിഹരിക്കപ്പെടുമെന്നായിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേരത്തെയുള്ള അറിയിപ്പ്. എന്നാൽ കോവിഡ് പോസിറ്റീവ് ആയവരുടെ ആപ്പിൽ പോലും ഇപ്പോഴും ഗ്രീൻ സ്റ്റാറ്റസ് തെളിഞ്ഞു നിൽക്കുകയാണ്. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ സാങ്കേതിക തകരാറിനെ മുതലെടുത്ത് രോഗികൾ പുറത്തിറങ്ങി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തുമ്പോഴും രാജ്യത്തെ ആരോഗ്യരംഗം പരിപൂർണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ കിടക്കകൾ അടക്കമുള്ള സർവ്വസന്നാഹങ്ങളും ആവശ്യത്തിന് ലഭ്യമാണെന്നും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ മേധാവി ഡോക്ടർ അഹമ്മദ് അൽ മുഹമ്മദ് വ്യക്തമാക്കി. ഖത്തർ ടെലിവിഷനിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കോവിഡ് രോഗികൾക്കായി കിടക്കകൾ ഒഴിച്ചിട്ടിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ പ്രവർത്തനം ആരംഭിക്കാവുന്നത്ര സജ്ജമായ കെട്ടിടങ്ങളും ആരോഗ്യവകുപ്പിന് കീഴിലുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലെ കിടക്കകൾക്ക് ദൌർലഭ്യം നേരിട്ടേക്കാമെന്ന അഭ്യൂഹം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന നടത്തുന്ന ഫഹസ് കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. ജനുവരി 16 മുതലാണ് പുതിയ സമയക്രമം നിലവിൽ വരിക. മിസൈമീറിൽ അടക്കമുള്ള ഖത്തറിലെ മുഴുവൻ വാഹന പരിശോധനാ കേന്ദ്രങ്ങളും ഇനി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തിക്കുക. വൈകുന്നേരം 5:45 സ്ഥാപനത്തിലേക്കുള്ള ഗേറ്റുകൾ അടക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
ഖത്തറിൽ ഇന്ന് 4206 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3838 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 368 പേർ വിദേശയാത്ര കഴിഞ്ഞ് രാജ്യത്ത് തിരിച്ചെത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 963 പേരാണ് കോവിഡിൽ നിന്നും മുക്തി നേടിയത്. ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ 566 പേരാണ് കോവിഡ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ഇവരിൽ 60 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്ത്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് യാത്രാവിലക്ക് നിലവിൽ വന്നതായി വ്യാജവാർത്ത പ്രചരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇന്ന് രാവിലെ മുതൽ വ്യാജ പ്രചാരണം നടക്കുന്നത്. നേരത്തെ കോവിഡ് രൂക്ഷമായിരുന്ന സമയത്ത് സൗദിയിലേക്ക് 20 രാജ്യങ്ങളിൽ നിന്ന് താൽക്കാലിക യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ പുതിയ തീയതി കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഈജിപ്ത് തുടങ്ങി 20 രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് നേരത്തെ യാത്രാവിലക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അന്നിറങ്ങിയ അറബി ഭാഷയിലുള്ള പോസ്റ്ററിൽ ഇന്നത്തെ തീയതിയും ഇന്ന് രാത്രി 9 മുതലാണ് വിലക്ക് നിലവിൽ വരുന്നതെന്നും അറബിയിൽ തന്നെ കൂട്ടിച്ചേർത്താണ് ചിലർ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത്. ദുബായ് അൽ മക്തൂം പാലത്തിൽ ഞായറാഴ്ചകളിൽ സാലിക് ടോൾ ഫീസ് ഈടാക്കില്ലെന്ന് RTA അറിയിച്ചു. വാരാന്ത്യ അവധിയിൽ മാറ്റം വന്നതോടെയാണ് തീരുമാനം. അതേസമയം വെള്ളിയാഴ്ചകളിൽ പാലം കടന്നു പോകുന്നവരിൽ നിന്ന് സാലിക്ക് ഈടാക്കും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടച്ചിടുന്ന സമയത്താണ് ടോളില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുക. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കുന്ന സമയവും പുനർനിർണയിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 പുലർച്ചെ 6 വരെയാണ് പാലം അടയ്ക്കുക. ശനിയാഴ്ച രാത്രി 10 അടയ്ക്കുന്ന പാലം തിങ്കളാഴ്ച പുലർച്ചെ 6 തുറക്കുന്നത്. നേരത്തെ വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു പാലം അടച്ചിരുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. ഈ ന്യൂ ഇയറിന് അതിശയിപ്പിക്കും ഓഫറുകളും. 100 കൂടുതൽ അയക്കുന്നവർക്ക് 10 50 കിലോയ്ക്ക് മുകളിൽ 5 30 കിലോയ്ക്ക് മുകളിൽ 2 ഫ്രീ. കാർസൺ കാർഗോ, അയാട്ട ഏവിയേഷൻ, WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ച സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ, വിശ്വാസത്തിലും സർവീസിലും നമ്പർ 1. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 5573223 777 ട്രാക്കിംഗ് കാർസൺ കാർഗോ ഡോട്ട് കോം. സൗദിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 2400 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി റിപ്പോർട്ട്. 500,000 വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോയിട്ടുണ്ട്. വിദേശികളുടെ മേൽ ചുമത്തിയ വാറ്റും സ്വദേശിവൽക്കരണവുമാണ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 7500 സ്വകാര്യ സ്കൂളുകളായിരുന്നു രാജ്യത്തൊട്ടാകെ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 6900 സ്കൂളുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ 600 സ്വകാര്യ സ്കൂളുകളും 1800 KG നഴ്സറികളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് സ്വകാര്യ വിദ്യാഭ്യാസ സമിതി വൈസ് ചെയർമാൻ ഫഹദ് ഹമദ് ബിൻ യമിൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിൽ വിവിധ കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ 2,000 പിഴ ചുമത്തുമെന്ന് സൗദി നഗര ഗ്രാമകാര്യ ഭവന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ജോലി ചെയ്യാൻ യോഗ്യനാണെന്ന് തെളിയിക്കുന്ന ബലദിയ കാർഡ് ക്ലിനിക്കുകളിലെ മെഡിക്കൽ ലാബ് പരിശോധനയ്ക്ക് ശേഷം രോഗിയല്ലെന്ന് ഉറപ്പുവരുത്തി നഗരസഭയാണ് നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, ഭക്ഷണശാലകൾ, കഫേകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ബാർബർ ഷോപ്പ് ജീവനക്കാർ, പാചകക്കാർ, ഗാർഹിക ജീവനക്കാർ തുടങ്ങി പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ബലദിയ കാർഡ് നിർബന്ധമാണ്. കാർഡില്ലാത്ത ജീവനക്കാർ ജോലിയിൽ തുടർന്നാൽ അതാത് സ്ഥാപന ഉടമകൾക്കെതിരെയാണ് പിഴ ചുമത്തുന്നത്. ശനിയാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു തൊഴിലാളിക്ക് 2,000 എന്ന തോതിലാണ് പിഴ ചുമത്തുക. തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് പിഴത്തുക വർദ്ധിക്കും. സൗദി അറേബ്യയിൽ ഇന്ന് പുതിയ കോവിഡ് രോഗികൾ 5,000 പിന്നിട്ടു. 5,362 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. UAE 2,616 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 4 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈത്തിൽ ഇന്ന് 4,548 പുതിയ രോഗികളാണുള്ളത്. മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ 718 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഒമാനിലും ഇന്ന് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബഹ്റൈനിൽ 1,787 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
31st ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നാളെ തുടക്കമാകും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് പുസ്തകോത്സവം നടക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവേശനം രജിസ്ട്രേഷൻ വഴി നിയന്ത്രിച്ചിട്ടുണ്ട്. വേദിയുടെ ആകെ ശേഷിയുടെ 30% പേർക്ക് മാത്രമായിരിക്കും ഒരേ സമയം പ്രവേശനം അനുവദിക്കുക. വാക്സിൻ എടുത്തവർക്കും ഒരു വർഷത്തിനുള്ളിൽ കോവിഡ് വന്ന് ഭേദമായവർക്കും പ്രവേശിക്കാം. ഇത്തവണ 37 രാജ്യങ്ങളിൽ നിന്നായി 430 പ്രസാധകരും 90 ഏജൻസികളുമാണ് പുസ്തകോത്സവത്തിനെത്തുന്നത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 രാത്രി 10 വെള്ളിയാഴ്ച വൈകിട്ട് 3 രാത്രി 10 പുസ്തകോത്സവവേദി സന്ദർശിക്കാം. തുർക്കിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി മലയാളി നാട്ടിലേക്ക് മുങ്ങിയതായി പരാതി. ലുലു ഗ്രൂപ്പിന്റെ തുർക്കി ഇസ്താംബൂളിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന തൃശൂർ ചെറുതുരുത്തി സ്വദേശി അനീഷ് കരിപ്പാക്കുളമാണ് തുർക്കിയിൽ നിന്നും നാടകീയമായി നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന അനീഷ് മാർക്കറ്റിംഗ് മാനേജർ എന്ന നിലയിൽ സ്വന്തം നിലക്ക് സപ്ലയർമാരുമായി ഇടപാടുകൾ ആരംഭിച്ച് വൻ അഴിമതി നടത്തിയെന്നാണ് പരാതി. 2.5 ലക്ഷം US ഡോളറിന്റെ ഇടപാടുകളാണ് ഇക്കാലയളവിൽ അനീഷ് കമ്പനി അറിയാതെ സ്വന്തമായി നടത്തിയത്. വാർഷികാവധിക്ക് നാട്ടിലേക്ക് പോയ സമയത്താണ് അനീഷിന്റെ ഇടപാടുകളെപ്പറ്റി ലുലു അധികൃതർക്ക് വിവരം ലഭിക്കുന്നത്. അവധി കഴിഞ്ഞ് തിരികെ ഇസ്താംബൂളിലെത്തിയ അനീഷിനോട് അബുദാബി ഹെഡ് ഓഫീസിലെത്തി അന്വേഷണത്തിന് വിധേയനാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അബുദാബിയിലേക്ക് പോകുന്നതായി തെറ്റിദ്ധരിപ്പിച്ചാണ് അനീഷ് ഇന്നലെ നാട്ടിലേക്ക് മുങ്ങിയത്. അനീഷിനെതിരെ ഇസ്താംബുൾ പോലീസ്, ഇന്ത്യൻ എംബസി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ അറിയിച്ചു. മൂവാറ്റുപുഴയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കോൺഗ്രസിന്റെ കൊടിമരം തകർത്തതിലുള്ള പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ധീരജ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ CPM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ കൊടിമരം തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ CPM പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. വൈകുന്നേരം 5 സംഘർഷമുണ്ടായത്. പിന്നാലെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 12,742 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 3,498, എറണാകുളം 2,214, കോഴിക്കോട് 1,164, തൃശൂർ 989, കോട്ടയം 941, പത്തനംതിട്ട 601, കൊല്ലം 559, കണ്ണൂർ 540, പാലക്കാട് 495, ആലപ്പുഴ 463, മലപ്പുറം 449, ഇടുക്കി 367, കാസർകോട് 262, വയനാട് 200 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 23 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 176 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 500,000 പിന്നിട്ട് 50,254 ഉയർന്നു. എക്സ്ചേഞ്ച് റേറ്റ് presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിന് സിറ്റി എക്സ്ചേഞ്ചിൽ ഇന്നത്തെ വിനിമയ നിരക്ക് 20 രൂപ 12 പൈസ. മൊബൈൽ ആപ്പ് വഴി പണം അയക്കുന്നവർക്ക് 20 രൂപ 16 പൈസയാണ് വിനിമയ നിരക്ക്. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 23 ഡിഗ്രി, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 62%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 5 കിലോമീറ്റർ.